മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരമായി മാറിയൊരു സീരിയലാണ് സാന്ത്വനം. അതിവേഗമായിരുന്നു സാന്ത്വനം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറിയത്. അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ടതായി മാറിയ സീരിയലിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം കൈവരിച്ച നടിയാണ് ഗോപിക. ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചുവെങ്കിലും പിന്നീട് സീരിയലിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് താരത്തിൻ്റെ പ്രേക്ഷക സ്വീകാര്യത കൂടിയത്. ഇതോടെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നടിയായി അതിവേഗം ഗോപിക മാറുകയായിരുന്നു. ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഗോപികയെ. അതുപോലെ തന്നെ ഗോപികയ്ക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായി ഇപ്പോൾ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. സാന്ത്വനം ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിലും അതിൽ ഗോപിക ഉണ്ടാകില്ല എന്ന് ഗോപിക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സാന്ത്വനം അവസാനിച്ചപ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ചു നിന്നുപോയി എന്നാണ് ഗോപികയെക്കുറിച്ച് ജി പി ഇപ്പോൾ പറയുന്നത്. ജി പി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഭയപ്പെടുത്തുന്ന സവാരിക്ക് തയ്യാറാകൂ എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ്ലൈനോടുകൂടി ഇപ്പോൾ ജി പി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം. ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും തനിക്കായി വലിയ എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ട എന്ന് വയ്ക്കാനും ഇത്തരത്തിലൊരു പ്രചോദനമാകാനുമൊക്കെ കാരണമെന്നാണ് ജി പി വേദനിച്ചുകൊണ്ട് പറയുന്നത്. നായികയായി ലോഞ്ച് ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല. അതിലവൾ ഏറെ ഭാഗ്യവതിയാണ്. അവൾ ഇത് ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു. അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്ന് അറിയാൻ വേണ്ടി. അവൾക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ്, മീഡിയ പേടിയാണ്, അല്ലാതെ ഒരിക്കലും ജാടയല്ല എന്ന് ജി പി പറയുന്നു. നല്ലൊരു ക്രൂവിനൊപ്പമാണ് ഗോപിക എത്തുന്നത്. ഒരു തട്ടുപൊളിപ്പൻ സിനിമ എന്നായിരിക്കും. ഞാൻ ചെയ്ത പ്രേതം കോമഡി ആയിരുന്നു. അടുത്ത ഒരു സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകുമെന്നും ജി പി പറയുന്നു. ജീവിതത്തിലെ വലിയ ഭാഗ്യം തന്നെയാണ് സുമതി വളവ് എന്ന സിനിമയെക്കുറിച്ചും പറയുന്നുണ്ട്. നെടുമങ്ങാട് സ്ഥലത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ഒരു യഥാർത്ഥ കഥ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് തീർച്ചയായും വളരെയധികം സ്നേഹമുള്ളതൊന്നായിരിക്കും. അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്നും എനിക്ക് ഉറപ്പ് തന്നെയാണ്. ചടങ്ങിൽ ജി പിക്കൊപ്പം ഗോപിക എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗോപികയെക്കുറിച്ച് സംസാരിച്ചത്. നായികയായിട്ടാണ് ഗോപിക ചിത്രത്തിൽ എത്തുന്നതെന്ന് ജി പിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ പ്രവേശനം കൂടിയാണ് ഗോപിക ഇവിടെ നടത്തുന്നത്. വീണ്ടും ആ സന്തോഷമാണ് ഗോപിക അറിയിക്കുന്നത്. സിനിമയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് സാന്ത്വനത്തിലെ നായികയായ ഗോപിക. സാന്ത്വനത്തിലെ അഞ്ജലിയായി മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഗോപിക ഇനി ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജി പിയുടെ ഭാര്യയായി തന്നെ ജീവിക്കുമോ എന്നായിരുന്നു പ്രേക്ഷകരുടെ എല്ലാവരുടെയും സംശയം. വീട്ടിലൊതുങ്ങി കൂടുമോ എന്നതായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥവും. എന്നാൽ അങ്ങനെ ആയിരിക്കില്ല എന്നും സീരിയൽ സീരിയലായി തന്നെ കാണുമെന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുമായിരുന്നു പ്രേക്ഷകരുടെ മുന്നിലെത്തി താരജോഡികൾ പറഞ്ഞത്. പ്രേക്ഷകരുടെ മുന്നിലേക്ക് അധികമൊന്നും സംസാരിക്കാത്ത പ്രകൃതമാണ് ഗോപികയുടേത്. ചുമതി വളവിനായി ഗോപിക എത്തിയിട്ടുണ്ടായിരുന്നു. തെലുങ്കിലാണ് തനിക്ക് തിരക്കെന്ന് ജി പി പറയുന്നു. ഭാര്യ മിണ്ടാത്തത് ജാടയായിട്ടൊന്നുമല്ല, പേടി കാരണമാണെന്ന് പറയുന്നു. എല്ലാവരെയും കാണുമ്പോൾ അവൾക്ക് പേടിയാണ്. അധിക കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ സംസാരിക്കുകയുമില്ല. വളരെ അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കൂ. നിങ്ങൾ ക്യാമറയല്ലാതെ അടുത്ത് പോയി സൗഹൃദത്തിൽ സംസാരിച്ചാൽ അവൾ സംസാരിക്കുമായിരിക്കും. അങ്ങനെയുള്ള പ്രകൃതമാണ്. അത്തരത്തിലുള്ള പ്രകൃതക്കാരല്ലേ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ അവൾ സംസാരിക്കണമെന്ന് വാശി പിടിക്കാനും ആകില്ലല്ലോ. അവൾ അത്ര രീതിയിലല്ല, ആ രീതിയിലല്ല അവൾ ഇത്രയും നാളും ജീവിച്ചതും. അതുതന്നെയാണ് കാരണം. സാന്ത്വനം അവസാനിച്ചിരിക്കുകയാണ്. സാന്ത്വനം ടൂവിൽ എന്തായാലും ഗോപികയില്ല. ഗോപിക എന്നല്ല, സാന്ത്വനം വന്നില്ലേ ആരുമില്ല എന്ന് ഗോപിക തന്നെ സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.